നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും തമ്മിലുള്ള തുറന്ന പോര് മുറുകുമ്പോൾ 15-ാം കേരള നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഇന്ന് തുടങ്ങുകയാണ്. ഗവർണർ ഒപ്പിടാത്തതിനെ തുടർന്ന് 11 ഓർഡിനൻസുകൾ റദ്ദാക്കപ്പെട്ട അസാധാരണ സാഹചര്യത്തിലാണ് നിയമനിർമ്മാണത്തിനായി 10 ദിവസത്തെ പ്രത്യേക സമ്മേളനം ചേരുന്നത് തന്നെ. നിലവിലെ ലിസ്റ്റിൽ ഇല്ലെങ്കിലും ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കൽ, സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർക്കുള്ള അധികാരം വെട്ടിക്കുറയ്ക്കൽ തുടങ്ങിയ നിയമ ഭേദഗതികൾ നിയമസഭയിലെത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. എന്നാൽ ഇതിനെതിരെ നിയമസഭയിൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് പ്രതിപക്ഷ നീക്കം. ലോകായുക്ത നിയമ ഭേദഗതിയിൽ ഇടതുമുന്നണിയിലും ഭിന്നതയുണ്ട്. സിപിഐയുമായി സിപിഎം നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ യോജിച്ച തീരുമാനം കണ്ടെത്താനായിട്ടില്ല. നിയമനിർമ്മാണത്തിന് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ സഭ സമ്മേളിക്കുമെന്നായിരുന്നു നേരത്തെയുള്ള ധാരണ. അസാധാരണ സ്ഥിതി കണക്കിലെടുത്താണ് സഭാ സമ്മേളനം നേരത്തെ ആക്കേണ്ടി വന്നത്. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക സമ്മേളനമായിരിക്കും ആദ്യ ദിനം. ഇന്ന് മറ്റു നടപടിക്രമങ്ങൾ ഉണ്ടാവുന്നതല്ല. അതേസമയം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഇന്നലെ കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് ഉയർത്തിയത്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറെ ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി ഭരണഘടനാ പദവി വഹിക്കുന്നയാളിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണെന്നും ഗവർണർ വിവാദങ്ങൾക്ക് ഊർജം പകരുകയാണെന്നും സർവകലാശാല നിയമങ്ങൾ പൂർണ്ണമായി ഗവർണർ മനസ്സിലാക്കിയില്ലെന്നും സിൻഡിക്കേറ്റ് കുറ്റപ്പെടുത്തുകയുണ്ടായി. ഇതിന്റെ തുടർച്ചയാണ് വി സിക്കെതിരായ വ്യക്തിപരമായ ആക്ഷേപമെന്നും സിൻഡിക്കേറ്റ് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. അതേസമയം കണ്ണൂർ വി സിക്കെതിരായ തന്റെ പരാമർശത്തെ എതിർത്ത ചരിത്രകാരൻ ഇർഫാൻ ഹബീബിന് മറുപടിയുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ രംഗത്തെത്തി. തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് അക്കാദമിക് പ്രവർത്തനമോ തെരുവ് ഗുണ്ടായിസമോ എന്നാണ് ഗവർണറുടെ ചോദ്യം. കയ്യേറ്റം കണ്ണൂർ വി സി പോലീസിനെ അറിയിച്ചിട്ടില്ല. അതിനാൽ വി സിക്ക് ഗൂഢാലോചനയിൽ പങ്കില്ലെന്ന് കരുതാനാകില്ലെന്നും ഗവർണർ പ്രതികരിച്ചു. തനിക്കെതിരായ അക്രമത്തിന്റെ ഗൂഢാലോചനയിൽ വി സിയും പങ്കാളി എന്ന് ഗവർണർ ആവർത്തിക്കുന്നു. കറുത്ത ഷർട്ട് ധരിച്ചാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന കേരളത്തിൽ തനിക്കെതിരായ അക്രമത്തിന് ശേഷവും ഇർഫാൻ ഹബീബിന് ആത്മവിശ്വാസമെന്ന് പറയുന്ന ഗവർണർ മുഖ്യമന്ത്രിയെയും പരോക്ഷമായി വിമർശിക്കുകയാണ്. കയ്യേറ്റത്തിന്റെ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണണമെന്ന പരിഹാസവും ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടായി. സമാന ചിന്താഗതിക്കാരായ നിങ്ങൾക്ക് രാഷ്ട്രീയ എതിരാളികളെ ആക്രമിക്കുന്നത് തെറ്റല്ലെന്ന് ധാരണയുണ്ടെന്നും ഇർഫാൻ ഹബീബിന് മറുപടിയായി ഗവർണർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.